എട്ടാളിയാ എന്റെ അളിയൊന്ന് മാറ്റുകളിയാ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നു ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് തുടക്കം കുറിച്ച് വീണ്ടും. യെസ്, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ ഇത് വണ്ടിയിലുള്ളിൽ എന്താ സംഭവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ റാസൽ കൈമ. ഇന്നലെ രാത്രി വന്നാണ്ട്, രാത്രി ഞങ്ങൾ ഒരു മണിയായിപ്പോലെ വന്നതാണ്. പുലർച്ചെ ഒന്നും പറയാല്ല, നട്ടപ്പാതിര ഒരു മണിക്കൂടെ വന്നേക്കുന്നതാണ്. ഒരു മണിക്കൂടെ വന്ന് ഞങ്ങൾ ഇവിടെ ഗ്രില്ലൊക്കെ അടിച്ച് എന്താ പറയാ, ചിക്കനൊക്കെ തിന്ന് ചുട്ട് തിന്ന് അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. രാവിലെ കൊറേ കഷ്ടപ്പെട്ടു, സൂര്യൻ വരുന്നത് നോക്കി സൂര്യ ടൈം ലാപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് സൂര്യനെ കാണാനൊക്കെ ആയിട്ടുള്ള ലെവൽ. പക്ഷെ സൂര്യൻ വരുന്നത് കാണാനില്ല. സൂര്യൻ എനിക്ക് തോന്നുന്നു മലയൊക്കെ കടന്നു വരാണ്ട് കുറെ സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങും. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ നല്ല അടിപൊളി വിഷ്വൽസ് കുറച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്, രാത്രിയിലത്തെ വിഷ്വൽസ് അധികം എടുത്തിട്ടില്ല കേട്ടോ. ലൈറ്റിന്റെയും ഇതിന്റെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം രാത്രിയിലത്തെ വിഷ്വൽസ് അധികം എടുത്തിട്ടില്ല. വണ്ടിയിലിരുന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞാൻ നിങ്ങൾ കാട്ടിത്തരാം. അതിനായിട്ട് മുമ്പ് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. നല്ല അടിപൊളി അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ആംബിയൻസ്. ഓ എന്താ പറയാ, നമുക്ക് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ. കുറെ ആൾക്കാരുണ്ട്, ഇഷ്ടമായിരിക്കും. രാവിലെ രാത്രി കുറച്ച് അധികം ആൾക്കാരാണെന്നില്ല, അധികം കുറച്ച് പേര് വന്നിവിടെ ചിക്കനൊക്കെ ചുട്ട് അവര് വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുകയാണെന്നു. പിന്നെന്താ പറയാ, ഇവിടെ രാവിലെ പുലർച്ചെ ഈ സമയമായപ്പോഴാണ് അധികം ആൾക്കാരും വന്നു തുടങ്ങിയത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഡ്രൈവറെ പോലും കാണുന്നില്ല, ബാക്കിൽ ഉണ്ട് വല്ല റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടോ? നമ്മുടെ ബാക്കിൽ അവന്റെ വണ്ടി പതിക്കാറുണ്ടോ? മല 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 ആംബിയൻസ് പോയടാ അതിന്റെ, അറിയില്ല ഞാൻ.
ഗുജറയിൽ ഒരു ട്രക്ക് ഉണ്ട്. ഗുജറയിൽ കുറെ ട്രക്ക് ഉണ്ട്, ട്രക്കിംഗ് അടിപൊളി സ്ഥലമുണ്ട്. ജസീമിന്റെ ചിക്കൻ ചൂടുന്ന പരിപാടി ഉണ്ടത്. ജസീം വേറെ ലെവലല്ല, ആംബിയൻസ് കിട്ടിയ പലതും ചെയ്യും. Praveen. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. എന്താ പറയാ, അടിപൊളി സ്ഥലം. എനിക്ക് നല്ല രസമില്ലേ, എന്താ കൊക്ക് പണ്ടാറ് എന്തോ മാങ്ങി തേങ്ങ എന്തൊക്കെയോ. അവിടെ ഒരു ഇതില് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഒരു സംഭവം ഉണ്ടോ, അവിടെ ആരും ഇരിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, അതിന്റെ പൊക്കത്തൊക്കെ കേറി ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ പൊന്നു, അവരൊക്കെ വേറെ ലെവലായിരിക്കും. സൂര്യകാരന് വരുന്നുണ്ട്, സൂര്യനും വരുന്നുണ്ട്. ടൈം ലാപ്സ് ഞാൻ കുറച്ച് ഇത്രയെല്ലാം വെളിച്ചം വരുന്നതിന്റെ ഒരു ടൈം ലാപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടു മൂന്ന് കുറച്ച് ടൈം ലാപ്സ് ഒക്കെ ആയിട്ട്. അതൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. പിന്നെ എന്തായാലും എന്താക്കണ്ടോ, ആ ഒരു വഴി കൂടെ ഒക്കെ നമുക്ക് കയറി വന്നത് ഗൈസ്. എന്റെ പൊന്നു ഇഷ്ടംമാതിരി ദൂരമുണ്ട്, നല്ല അടിപൊളി ദൂരം. ഇങ്ങനെ കയറി കയറി തിരിച്ചു പോകാൻ എണ്ണ കുറവാണ്, എണ്ണ അടിക്കാൻ മറന്നുപോയി. അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്, അതിന്റെ ഒരു ടെൻഷനും കൂടിയാണ് നിൽക്കണത്. പിന്നെ ഈ സ്ഥലം എന്ന് പറയണത് നമ്പർ വൺ റോപ്പ് മൊക്കട കയർമൊക്കോട കെട്ടി തൂങ്ങി അങ്ങോട്ട് പോണല്ലേ, മോട്ടർ വെച്ചിട്ട് എന്തെങ്കിലും ചക്രം വെച്ചിട്ടൊക്കെ ആ ഏരിയ ആണ് ഈ കാണുക കേട്ടോ. അതിന്റെ ടോപ്പ് എന്താണ് ആ കാണുന്നത്? യെസ്, അയ്യോ ഇതാ കണ്ടോ, നിങ്ങൾക്ക് എത്രയും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് കണ്ട അവിടെ നിന്ന് പിന്നൊരു ചെറിയൊരു വള്ളി പോകുന്നുണ്ടോ ഇങ്ങനെ, അതെ ദൂരമുണ്ട് കേട്ടോ. ഈ സാധനം അങ്ങ് ഈ മൗണ്ടൈൻ്റെ താഴെ വരെ പോയിട്ടുണ്ട്, വേറെ ലെവൽ. വേൾഡിന് നമ്പർ വൺ ലോങ്സ്റ്റും ഹയ്യസ്റ്റും ആയിട്ടുള്ള ഒരു എന്താ പറയാ, മറ്റേ ആ ഇതില്ലേ, എന്താ പേര് ഞാൻ മറന്നു കേസ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇവിടെ താഴെ കണ്ടോ അടിപൊളി. ഇവിടെയൊക്കെ പണ്ട് എന്താ പറയാ, മഴ പെയ്തുമ്പോളേക്ക് മഴ പെയ്യുമ്പോഴൊക്കെ ഈ സംഭവം ഒലിച്ചു പോയിട്ടുള്ള കുറേ സംഭവങ്ങളെ കൂടെ കാണാം, വേറെ ലെവൽ. ആൾക്കാർക്ക് നോക്കുന്നുണ്ട് ഇവിടെ എന്താ പിരാമ ഒറ്റയ്ക്കൊന്ന് വർത്താനം പറഞ്ഞു പറഞ്ഞിട്ട്. വേറെന്താ, ഞാൻ നിങ്ങൾക്ക് കാറ്റുണ്ടാവും ചിലപ്പോൾ ഞാൻ പറയണത് എന്തോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു കിളി വന്നിരിപ്പിനാണോ, അതെന്താണ് കാണലോ, ഇപ്പൊ തന്നെ വന്നിരിക്കുന്നതാണോ, ഇപ്പൊ കാണാനില്ല. എവിടെയാ പോയി, ഇവിടെ മുകളിൽ നോക്കി, അവിടെ മുകളിൽ കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്നെ മുകളിൽ ഫ്ലാഗ് ഒക്കെ അടിച്ചിട്ട് മുകളിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കണ്ടോ. അത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള എൻട്രി ഇല്ലാന്നുള്ളു, അവിടെ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് പോകണമെന്നു. കുറെ പേര് പോകുന്നുണ്ട്, അവിടെ യു എന്റെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതിന്റെ അവിടെയും കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നൈസ്, കുഴപ്പമില്ല, നല്ല അടിപൊളി വരണം. ഞാൻ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ മറ്റേ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മള് വരുമ്പോ ഉള്ള വീഡിയോസ് തന്നെ അധികം ഇല്ല, അതുകൊണ്ടാണ് അത് കാണിക്കാനത്. ഇതിപ്പോ ഞാൻ വന്നിട്ടുണ്ട്, ഇവിടെ ഞാനും എന്റെ കമ്പനിയുള്ള രണ്ടുപേരുണ്ട്, നിഹാളും ജസീമും, അതുപോലെ പിന്നെ എന്റെ അച്ഛനും ഒബിയസ്ലി ആളുണ്ടാവല്ലോ കൂടെ എപ്പോഴും. അച്ഛനും ഉണ്ട്, പിന്നെ എന്റെ ചേട്ടായി ഉണ്ട്, അളിയനില്ലെന്ന്. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നെ, നല്ല അടിപൊളി വിഷയം. ഇതിന്റെ ആ എനിക്ക് തോന്നുന്നു ഇത് ഒമാൻ ബോർഡറാണ്, ആ കാണുന്ന മലയുടെ അതിന്റെ അപ്പുറത്തായിട്ട് ഒമാൻ ഒമാൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവിടെയാണ് ഒമാൻ ബോർഡർ വരുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ളത് പോലെ ഉണ്ട്. ആ ഒരു ഏരിയയിലൊക്കെ എൻ്റെ ഒമാൻ വരുന്നത്. ഇതാണ് ഇപ്പൊ റാസൽ കൈമയില് വലിയ മല. ഇവിടെ കണ്ടോ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളൊന്നും ജീവികളൊന്നും ഇല്ലാന്നൊക്കെ വിചാരിക്കും, പക്ഷെ എല്ലാം ഉണ്ട് കണ്ടോ. ഒരെണ്ണത്തിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് മറ്റേ സാധനം മട്ടാൻ, ദുബായ് മട്ടാൻ, കറുത്ത് കറുത്ത് വലിയ സൈസ് സാധനം. ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ. ഇവിടെ ഞങ്ങൾ രാത്രി വന്നു
ഇട്ട് നിക്കണമെന്നുള്ള നല്ലൊരു ആംബിയൻസ് ഇട്ടു. കുറെ പേര് അച്ഛനൊക്കെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങി. ഞാൻ ഈ രാവിലെ ഈ വെടിച്ചവളെ വീഴുന്നത് കാണാൻ വേണ്ടിട്ടാണ്, ഇവിടുത്തെ വിഷുലിൽ നിന്ന് കാണാൻ വേണ്ടിട്ട്. കുറെ കാറ്റടിച്ച് നല്ല ലെവലായി നോട്ടോ. നിങ്ങക്ക് എന്തോരം ഞാൻ പറയണ കേൾക്കുന്നു എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കണം എന്ന് വിചാരിക്കുന്നത്. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഏ ഇവിടെ ഫോട്ടോ കൊടുക്കാൻ നടക്കുന്നുണ്ട്. കണ്ടോ വീഡിയോ കോൾ ആണോ ചെയ്യണത്? ആ അവിടെ വീട്ടിലെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക. അച്ഛനമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് സ്ഥലം കാണിച്ചോണ്ടിരിക്കുക. പൊൻപുലരി തുടർച്ചി സായാഹ്നങ്ങളിൽ പ്രിയതമയും മറക്കാതെ ഇരുന്നല്ലോ. ഇവിടെ കുറെ പേരുണ്ടോ, അവര് രാവിലെ തൊട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് വേറെ ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ടോ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് അവര് സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് ലാസ്റ്റ് വ്യൂ പോയിന്റ് എട്ടാമത്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മേപ്പത്തേക്ക് അലൗഡ് ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ട് പെർമിഷൻ ഉള്ളവർക്ക് മാത്രം അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്കായിരുന്നു ഒക്കെ പെർമിഷൻ ഉള്ളവർക്കൊക്കെ ഇതിനെ കയറാൻ പറ്റില്ല. അവിടെ എന്തൊക്കെയോ കുറെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എന്താണെന്നും വലിയ പിടുത്തൊന്നില്ലേന. അപ്പൊ എന്നൊക്കെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അതിന്റെ ഒരു താഴത്തേക്ക് കുറെ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ഒരു സംഭവമാണല്ലോ താഴത്തൊക്കെ. ഉണ്ടോ വേറൊരു ലെവല്? ഞങ്ങൾ ഇവിടെ തന്നെ നന്നാ കാരണം വേറെയും കുറെ സ്ഥലങ്ങളൊക്കെ കാണുന്നു. താഴത്തെ സ്ഥലം അധികം ഇറങ്ങുന്നില്ല. പണ്ടാർ തെങ്ങിപ്പുഴ വീണ് കഴിഞ്ഞാൽ പടപടെല്ലാം മുഞ്ചിപ്പോവും. ഈ സംഭവങ്ങളാണ് ഇവിടെ മഴ പെയ്തപ്പോൾ ഇതൊക്കെ ഒലിച്ചു പോയിട്ടുള്ള ഈ കല്ലുകളൊക്കെ കാണുന്നുണ്ടോ. ഇതൊക്കെ പണ്ട് ഇവിടെ മഴ പെയ്ത് വെള്ളച്ചാട്ടം വരുന്ന ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ വരണമെന്നാണ്. അങ്ങനെ കുറെ ഇടിഞ്ഞു പൊളിഞ്ഞ സാധനങ്ങളെ സംഭവങ്ങളൊക്കെ അത് വരുന്ന വഴി ആയതല്ല. റോഡായാലും ഇതുപോലെ തന്നെ കുറെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കിടക്കുന്നു നടന്നു. തിരിച്ചു പോകുമ്പോൾ എന്തായാലും ആ വിശ്വാസമൊക്കെ ഞാൻ കാണിച്ചിരുന്നോട്ടോ. ഇത് ഇത്രേ ഉള്ളൂ. തിരിച്ചു പോകുന്നത് കുറച്ച് കാലത്ത് കാണിക്കാം, നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. സൂര്യൻ വരുന്ന കാണുന്നില്ല. ഞങ്ങൾ രാവിലെ 5:55 ഇന്നത്തെ സൂര്യോദയം പറഞ്ഞിട്ട് നടന്നെ. പക്ഷെ ഇന്നത്തെ സൂര്യോദയം എന്താണെന്നറിയില്ല. ഇവിടെ സമയം ഇപ്പൊ 7:00 ആവാറായി. ഇതുവരെയായിട്ടും സൂര്യൻ പുറത്തേക്ക് വന്നിട്ടില്ല. ഇതാ ഒരു മൊട്ടത്തല്ല ഇവിടെ ഒന്ന് എത്തിച്ചു നോക്കുന്നുണ്ട്. എന്താടാ Many unbearable hours later. എങ്ങനെ പോയിട്ടുള്ള എന്റെ പൊന്നളിയാ? ഓക്കേ ഇതൊക്കെ വെട്ടിപ്പൊളിഞ്ഞോണ്ട് എന്താല്ലേ മൊത്തം ഇടിഞ്ഞു. ഇതൊക്കെ വെള്ളത്തിൽ ഒഴിച്ചു പോയുള്ള സ്ഥലങ്ങളാണോ ഫുള്ള്? ഇതൊക്കെ റോഡായിരുന്നു, തോടോ റോഡോ പാലോ എന്തൊക്കെയായിരുന്നു. ഇപ്പോഴും JCB കൊണ്ട് പണി വെക്കണൊക്കെ അവിടെ അവിടെ കാട് പോലെ ഒക്കെ കിട്ടുള്ളൂ. നാട്ടിലെ പോലെ പച്ചപ്പ് ഒരു നടുക്കിൽ ഒരു പച്ചപ്പ് ഉണ്ടോ? തെങ്ങാണോ പനയാണോ ഈത്തപ്പനയോ? അത് നല്ല പച്ചപ്പ് നല്ല രസമുണ്ട്. പണിയെടുക്കാനല്ല ഒലിച്ചു പോയോ? എടാ നോക്കണ പാലവടാ പൊന്നാളിയൊലിഞ്ഞു. എന്റെ പൊന്നെ വെള്ളം എത്ര കട്ടിക്ക് വന്നു ഒലിച്ചു പോയതാണോ കാണുന്നത്? ഉരുണ്ടുരുണ്ട് പാറയൊക്കെ ഉരുണ്ടുരുണ്ട് നല്ല ഷേപ്പായി. ഉരുളം കല്ലെന്ന് ഉരുണ്ടുരുണ്ട് നല്ല ഷേപ്പായതാടാ. എടാ മോളിന്ന് ഒലിച്ചു ഒലിച്ച് വന്ന് ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് ഷേപ്പ് ആവണതാണത്. എന്റെ പൊന്നു ഗൈസ് വേറെ ലെവൽ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കുളം കുളം കുളംകര കുളംകര എന്ത് വലിയ കുളം കേട്ടോ. പക്ഷെ എന്റെ പൊന്ന് കിളികളൊക്കെ ഉണ്ട്. കിളികൾ ആ ഇത് കിളികൾക്കുള്ള വെള്ളം കൊടുക്കണ മറ്റേ സംഭവമായിരിക്കും വേറെ ലെവൽ. എന്റെ എവിടെയാണ് ഡാം എന്ന് പറഞ്ഞത്? ഡാം എവിടെയാ പറഞ്ഞത്? ഒരു ഡാമാ മലയുള്ള
നല്ല സുഖ ഏരിയാണേ. പൊളിച്ചത് കിളി ഇളക്കണ ഇവിടെ കിളി ഇളക്കിട്ടാ ചൂട്ടതായില്ല. കുറച്ചുകൂടി മുമ്പേ ഇതിന് പച്ച കളർ വെള്ളമാണ്, നല്ല പച്ച, നല്ല പ്യുവർ പച്ച കളറാണ്.